മത്സ്യകൃഷി ചെയ്യാൻ താല്പര്യമുണ്ടോ? അതും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ. വീഡിയോ കാണുക. ഡ്രീംസ്നെറ്റിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ശുദ്ധമായ മത്സ്യം ലഭിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. കെമിക്കലുകൾ പുരട്ടി വിപണിയിലേക്ക് എത്തുന്ന മത്സ്യങ്ങളെ നമുക്ക് തിരിച്ചറിയാനും കഴിയാറില്ല. ഈ ഒരു സാഹചര്യത്തിൽ മത്സ്യകൃഷിക്ക് വളരെയേറെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ്. മത്സ്യകൃഷിക്കായി പൊതുകുളങ്ങൾ, അതായത് പൊതുസ്ഥലത്തുള്ള കുളങ്ങളൊക്കെ പാട്ടത്തിന് നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത മാസത്തോടെ തന്നെ ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരമൊരു പദ്ധതിക്ക് സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുമെന്ന് മാത്രമല്ല, മത്സ്യ കുഞ്ഞുങ്ങളെയും സർക്കാർ തന്നെ ലഭ്യമാക്കുന്നതാണ്. ഫിഷറീസ് വകുപ്പായിരിക്കും ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുക. കേരളത്തിലൊട്ടാകെ ഏകദേശം 25,000 പൊതുകുളങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇവയെല്ലാം തന്നെ പാട്ടത്തിന് നൽകിയേക്കും. വ്യക്തികൾക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ സംഘം ചേർന്നോ ഇത്തരത്തിൽ മത്സ്യകൃഷിയിൽ ഏർപ്പെടാനാകും. സ്ത്രീകളുടെ കുടുംബശ്രീ യൂണിറ്റുകൾക്കും കൂടാതെ പുരുഷന്മാരുടെ പുരുഷ സഹായ സംഘങ്ങൾക്കുമൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ അവസരമുണ്ട്. പൊതുകുളങ്ങൾ പാട്ടത്തിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള മാർഗങ്ങളിലൂടെയും മത്സ്യകൃഷി നടത്താനാകും. ഉദാഹരണമായി നാട്ടിൻപുറത്തെ പറമ്പുകളിലുള്ള ചെറിയ കുളങ്ങളിൽ മത്സ്യകൃഷി നടത്താം. അതുമല്ലെങ്കിൽ ടാർപോളിൻ വിരിച്ചുള്ള കൃത്രിമ കുളങ്ങൾ സൃഷ്ടിച്ച് അതിലും മത്സ്യകൃഷി നടത്താൻ സാധിക്കും. ഏതെങ്കിലും ഒരിനം മത്സ്യം മാത്രമായോ അല്ലെങ്കിൽ വിവിധ ഇനം മത്സ്യങ്ങളെ ഉപയോഗിച്ചുള്ള സമ്മിശ്ര കൃഷി രീതിയോ ഈ രംഗത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായി തിലോപ്പിയ, വരാൽ, ചെമ്മീൻ എന്നീ മത്സ്യങ്ങളെ ഒറ്റയ്ക്ക് വളർത്തുമ്പോൾ മുഷി, കാർപ്പ് തുടങ്ങിയ ഇനങ്ങളെ ഒരുമിച്ചാണ് വളർത്താറുള്ളത്. നദികളിലും മറ്റും പ്രത്യേകം തയ്യാറാക്കിയ കൂടുകളിൽ മത്സ്യത്തെ വളർത്തുന്ന ഒരു കൃഷി രീതിയും നിലവിലുണ്ട്. മത്സ്യകൃഷി എളുപ്പമാണെന്ന് കരുതി അതിലേക്ക് ആരും ചാടിയിറങ്ങരുത്. അത്തരക്കാർക്ക് കൈപൊള്ളിയ നിരവധി സംഭവങ്ങളുണ്ട്. അതിനാൽ ഏതിനം മത്സ്യത്തെ വളർത്തുമ്പോഴും അതിന്റെ പരിപാലനത്തെക്കുറിച്ച്, അതിന്റെ കൃഷിരീതിയെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മാത്രമേ അതിന്റെ കൃഷിയിലേക്ക് അതിന്റെ കൃഷി നടത്താവൂ. കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുളത്തിന്റെ വലിപ്പം, അവിടുത്തെ വെള്ളത്തിന്റെ ലഭ്യത, മത്സ്യകുഞ്ഞുങ്ങളുടെ ഇനം, അവയുടെ തീറ്റ, അവയുടെ വളർച്ചാ രീതി, വിളവെടുപ്പ് സമയം തുടങ്ങിയ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ മത്സ്യകൃഷിയിലേക്ക് ചുവടുവയ്ക്കാവൂ. കാരണം ഓരോ ഇനം മത്സ്യത്തിനും ഇവയിലൊക്കെ വ്യത്യാസമുണ്ട്. മത്സ്യകൃഷി രംഗത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന ഘടകം തട്ടിപ്പ് സംഘങ്ങളെയും കറക്ക് കമ്പനികളെയുമാണ്. കാരണം നിലവാരം കുറഞ്ഞ മത്സ്യ കുഞ്ഞുങ്ങളെ അവർ തരുമെന്ന് മാത്രമല്ല, വാട്ടർ ടാങ്കിൽ പോലും മത്സ്യം വളർത്താമെന്ന് പറഞ്ഞേക്കും. ഇങ്ങനെ കർഷകരെ പറഞ്ഞു പറ്റിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. അതിനാൽ അത്തരം ചതിക്കുഴികൾ വീഴാതെ കർഷകർ ശ്രദ്ധിക്കുകയും വേണം. മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ കൃഷി ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുമായോ അല്ലെങ്കിൽ ഈ രംഗത്തെ വിദഗ്ധരുമായോ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു മേഖലയിലേക്ക് കടക്കുന്നത്. മത്സ്യകൃഷിക്ക് എത്രമാത്രം സാമ്പത്തിക സഹായം ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. ജനകീയ മത്സ്യകൃഷി പദ്ധതി അനുസരിച്ചാണ് ഫിഷറീസ് വകുപ്പ് സബ്സിഡി നൽകുന്നത്. ശുദ്ധജല മത്സ്യകൃഷി, സംയോജിത കൃഷി, ഓറുജല മത്സ്യകൃഷി തുടങ്ങിയവയ്ക്കൊക്കെ ഫിഷറീസ് വകുപ്പ് വഴി സബ്സിഡി ലഭിക്കുന്നതാണ്. ശുദ്ധജല മത്സ്യകൃഷിയാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ 1 സെന്റിന് 20 മത്സ്യ കുഞ്ഞുങ്ങളെ സൗജന്യമായി ലഭിക്കും. സമ്മിശ്ര കൃഷിക്ക് 1 സെന്റിന് 640 രൂപ വെച്ചാണ് ധനസഹായം നൽകുന്നത്. ഓറുജല കൂട് കൃഷിയിൽ 10 യൂണിറ്റുകൾക്ക് 120,000 രൂപയും കല്ലുമ്മക്കായ കൃഷിയിൽ 1 യൂണിറ്റിന് 6,000 രൂപയും വെച്ചാണ് സർക്കാർ ധനസഹായം നൽകുന്നത്. കരിമീനിന്റെ വിത്ത് ഉൽപാദന കേന്ദ്രമാണ് തുടങ്ങുന്നതെങ്കിൽ അതിന് 20,000 രൂപയാണ് സാമ്പത്തിക സഹായമായി സർക്കാർ നൽകുന്നത്. ഒരു നെല്ല് ഒരു മീൻ കൃഷി എന്ന പദ്ധതിക്ക് 100 ഹെക്ടറിന് 8,00,000 രൂപയാണ് സാമ്പത്തിക സഹായമായി നൽകുന്നത്. മീനും പച്ചക്കറിയും ഉൾപ്പെട്ട ഒരു സമ്മിശ്ര കൃഷിക്കും സർക്കാർ ധനസഹായം നൽകുന്നുണ്ട്. 1 സെന്റിൽ മീനും 3 സെന്റിൽ പച്ചക്കറി കൃഷിയുമാണ് ഈ പദ്ധതിക്ക് കീഴിൽ നടത്തേണ്ടത്. ഇത്തരത്തിൽ ആകെ 4 സെന്റിലെ കൃഷിക്ക് 240,000 രൂപ സർക്കാർ ധനസഹായമായി ലഭ്യമാക്കും. ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾക്കായി ആരെയാണ് സമീപിക്കേണ്ടത്? പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസുകളിൽ ഫിഷറീസ് പ്രൊമോട്ടർമാർ നിലവിലുണ്ട്. അവരെ സമീപിച്ചാൽ നിങ്ങൾക്ക് മത്സ്യകൃഷി പദ്ധതിക്കായി രജിസ്ട്രേഷൻ നിർവഹിക്കാനാകും. www.fisheries.kerala.gov.in എന്ന വെബ്സൈറ്റിൽ മത്സ്യകൃഷിയെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ പൊതുകുളങ്ങൾ പാട്ടത്തിന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പൊതുകുളങ്ങൾ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യാം, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിലുള്ള പറമ്പുകളിലുള്ള ചെറിയ കുളങ്ങൾ അതിനായി ഉപയോഗിക്കാം. വീട്ടുവളപ്പിൽ സ്ഥലമുണ്ടെങ്കിൽ അവിടെയും ചെറിയ തോതിൽ മത്സ്യകൃഷി നടത്താൻ സാധിക്കും. പൊതുകുളങ്ങളുടെ മത്സ്യകൃഷിയെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും, അതായത് പഞ്ചായത്തുകളിൽ നിന്നുമൊക്കെ അടുത്ത മാസത്തോടെ തന്നെ ലഭ്യമായേക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീംസ്നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.